സോളാർ പീഡന കേസിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ തെളിവില്ല എന്ന CBI റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. തിരുവനന്തപുരം CJM കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. AP അനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിൽ വെച്ച് KC വേണുഗോപാൽ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രതീഷ്, വാർത്താമണിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ? ഉന്മേഷ, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് CBI നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതി അംഗീകരിച്ചിരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഈ പരാതിക്കാരി ഉന്നയിച്ചിരുന്ന പരാതികളിൽ കൃത്യമായ തെളിവുകൾ CBIക്ക് കൈമാറിയിരുന്നില്ല. ഡിജിറ്റൽ തെളിവുകളടക്കമുണ്ടെന്നായിരുന്നു പരാതിക്കാരി ആദ്യഘട്ടത്തിൽ ആരോപണമായി ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ ഡിജിറ്റൽ തെളിവുകളൊന്നും തന്നെ പരാതിക്കാരി CBIക്ക് കൈമാറിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KC വേണുഗോപാലിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് പിന്നീട് CBI റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതി അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് MPക്കുമെതിരായിട്ടുള്ള ഈ പരാതിയിൽ അടൂർ പ്രകാശ് MPക്കെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ടും കോടതി അംഗീകരിച്ചിരുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ച് ആയിരുന്നു സോളാർ പീഡന പരാതി അന്വേഷിച്ചിരുന്നത്. പിന്നീട് കഴിഞ്ഞ പിണറായി സർക്കാരാണ് ഈ കേസ് CBIക്ക് വിട്ടത്. ഈ CBI അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കാത്തൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉന്മേഷ, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.